നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സഹകരണ സംഘങ്ങളിലെ തൊഴിലവസരം സ്വദേശിവൽക്കരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആക്ടിംഗ് പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ മന്ത്രിസഭയെ അറിയിച്ചു. ഇതുവഴി സ്വദേശികൾക്ക് 3000 തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ ആദ്യ ഉപഗ്രഹം കുവൈറ്റ് സാറ്റ് വന്ന് ദൗത്യം വിജയകരമായി തുടരുന്നു. ജനുവരി 3 വിക്ഷേപിച്ച ഉപഗ്രഹം ഇതിനകം ബഹിരാകാശത്ത് 1 മാസം പിന്നിട്ടു. ആദ്യകാല ഭ്രമണപഥത്തിന്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ. വൈകാതെ ക്യാമറ പ്രവർത്തിപ്പിച്ച് ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങും. വിശുദ്ധ റമദാൻ മാസത്തിൽ സാധനങ്ങളുടെ വില കൂടാൻ സാധ്യതയുള്ളതിനാൽ പരിഹാര നടപടികളുമായി കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം ഉയർന്ന ഡിമാൻഡുള്ള അടിസ്ഥാന സാധനങ്ങളുടെ വിലക്കയറ്റം തടയാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ പ്രത്യേക പരിശോധന സംഘത്തെ നിയോഗിച്ചു. വാണിജ്യ മന്ത്രാലയത്തിലെ ജുഡീഷ്യൽ പോലീസാണ് വില നിരീക്ഷിക്കുന്നതിനായി പരിശോധനകൾ നടത്തുന്നത്. പരിശോധനയുടെ ഭാഗമായി ഷുവൈക്ക ഇൻഡസ്ട്രിയൽ പ്രദേശത്തെ ഹോൾസെയിൽ വിപണിയിൽ സംഘം പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. കുവൈറ്റിൽ അധികൃതർ 1,10,000 മദ്യക്കുപ്പികൾ നശിപ്പിച്ചു. അന്തിമ ജുഡീഷ്യൽ തീരുമാനങ്ങളുടെയും വിധികളുടെയും ഭാഗമായാണ് മദ്യക്കുപ്പികൾ നശിപ്പിച്ചത്. വിവിധ അവസരങ്ങളിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് പിടിച്ചെടുത്ത മദ്യക്കുപ്പികളാണ് നിലവിൽ നശിപ്പിച്ചത്. മദ്യക്കുപ്പികൾ നശിപ്പിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെയും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. പബ്ലിക് പ്രോസിക്യൂഷന്റെ മേൽനോട്ടത്തിലാണ് കമ്മിറ്റി മദ്യക്കുപ്പികൾ നശിപ്പിച്ചത്. നിയമലംഘനങ്ങൾക്ക് അറസ്റ്റായ 20 പ്രവാസികളെ സുരക്ഷാ അധികാരികൾക്ക് കൈമാറി. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ച 5 പേർ ഉൾപ്പെടെയുള്ളവരെയാണ് കൈമാറിയത്. കൈക്കൂലി ആരോപിച്ച അറസ്റ്റിലായവരിൽ വിവിധ രാജ്യക്കാരുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. മറ്റു പ്രതികൾ താമസ തൊഴിൽ നിയമം ലംഘിക്കൽ, വ്യാജ സർവീസ് ഓഫീസ് നടത്തൽ, നിയമലംഘകർക്ക് അഭയം നൽകി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്. ഇതിൽ 4 പ്രതികളെ ജെഹ്റ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പിടികൂടിയത്. വ്യാജ സർവീസ് ഓഫീസ് നടത്തിയതിന് 2 പേരും അറസ്റ്റിലായി. 2,000 പ്രവാസികളോട് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് തിരികെ നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ഫാം ആവശ്യപ്പെട്ടു. ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള പ്രവാസികളുടെ പട്ടിക ട്രാഫിക് ഫാം അവലോകനം ചെയ്തു. കഴിഞ്ഞ 1 മാസത്തിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാത്ത 2,000 പ്രവാസികളെ കണ്ടെത്തി. അവരുടെ ലൈസൻസ് റദ്ദാക്കിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ജുവല്ലറികളിൽ പഴയ മുദ്ര പതിപ്പിച്ച ആഭരണങ്ങൾക്ക് പകരം പുതിയ ഹോൾമാർക്ക് പതിപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. മെയ് 30 വരെയാണ് സമയപരിധി നീട്ടിയത്. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചത്. സ്വർണ്ണാഭരണങ്ങളിൽ പുതിയ ഹോൾമാർക്ക് പതിപ്പിക്കുന്നതിനായി വാണിജ്യ മന്ത്രാലയത്തിന്റെ അപ്പോയിന്റ്മെന്റ് നേടണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കി. പഴയ ആഭരണങ്ങളുടെ കൃത്യമായ അളവ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. പഴയ മുദ്രകളുള്ള ആഭരണങ്ങളുടെ വിലയും ഉപഭോക്താക്കളുടെ പേരുവിവരങ്ങളും രജിസ്റ്ററിൽ പ്രത്യേകം രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും വേണം. ഡിക്റ്റേറ്റീവായി ആൾമാറാട്ടം നടത്തി പ്രവാസികളെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി. 3 പൗരന്മാരെ കോടതി 10 വർഷം തടവിന് വിധിച്ചു. ഒരു പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രതികൾ പ്രവാസിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ് കബളിപ്പിച്ച മറ്റിടത്തേക്ക് കൊണ്ടുപോയി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിക്കുകയായിരുന്നു. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തുകൾ, പോലീസുകാരായ ആൾമാറാട്ടം എന്നീ കുറ്റകൃത്യങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ ചുമത്തിയത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും റിപ്പോർട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18K 550 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 17K 850 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270.72 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.